ഈ കളിക്കുടുക്ക എന്നുള്ള മാഗസീൻ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും അല്ലേ? ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, കുട്ടികളുടെ അടുത്ത് നമ്മൾ വായിക്കാൻ പറയാറുള്ള ഒരു മാഗസീനാണ്. ഇനി പഠിക്കാൻ എന്തെങ്കിലുമൊക്കെ വായിക്കാനും എഴുതാനൊക്കെ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ച് അക്ഷരങ്ങളുടെ കൺഫ്യൂഷനൊക്കെ തീർത്തു കൊടുത്തു കഴിഞ്ഞ് വായനയിലേക്ക് നമ്മൾ എത്തിക്കുമ്പോൾ ഈ പുസ്തകം വായിക്കാനായിട്ടാണ് നമ്മൾ പറയുക, കളിക്കുടുക്ക വായിക്കാൻ പറയും. കളിക്കുടുക്ക, മിന്നാ മിന്നാ, അങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ. അപ്പോൾ ഇത്തരം പുസ്തകങ്ങളിൽ പൊതുവേ കാണാറുള്ള ചില ചെറിയ പ്രശ്നങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഞാനൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയണം കേട്ടോ. ഇതിൽ നമ്മൾ ഈ കളിക്കുടുക്കയിലുള്ളൊരു രണ്ട് കഥാപാത്രങ്ങളാണ് അപ്പൂവും തൊപ്പൂ എന്ന് പറയുന്നത് രണ്ട് കഥാപാത്രം. കാലങ്ങളായിട്ട് നമ്മൾ കുട്ടികൾക്ക് വായിച്ചു കൊടുക്കാറുള്ള, ഞാനടക്കം എൻ്റെ കുട്ടിക്കും വായിച്ചു കൊടുത്തിട്ട് കുട്ടികൾക്ക് വായിച്ചു കൊടുത്തിട്ടുള്ള ഒരു കഥയാണ്, അല്ലെങ്കിൽ കഥ എന്ന് പറയുന്ന അതിൻ്റെ ഏറ്റവും പിന്നിലായിട്ട് വരുന്നൊരു ചിത്രകഥയാണ്. കുട്ടികളെ നല്ല ശീലം പഠിപ്പിക്കാനായിട്ട് അവർ എഴുതിയിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. ഒന്ന്, കുട്ടികളെ നല്ല ശീലം പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഈ കാര്യത്തിൽ അപ്പൂ തൊപ്പൂ എന്ന് പറയുന്ന രണ്ട് ക്യാരക്ടേഴ്സിനും സ്ഥിരമായിട്ട് രണ്ട് ഐഡൻറ്റിറ്റി അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പു വളരെ നല്ല കുട്ടിയാണ്, അച്ഛനും അമ്മയും പറയുന്നതെല്ലാം അനുസരിക്കും. എന്നാൽ ദൊപ്പു മഹാവികൃതിയാണ്, ആരെയും അനുസരിക്കില്ല. ഇങ്ങനെയാണ് അതിന് എപ്പോഴും ഉള്ള ക്യാരക്ടർ. അപ്പോൾ കുട്ടികളത് ബൈഹാർട്ട് പഠിച്ചു വയ്ക്കും, കാരണം അത്രമാത്രം എപ്പോഴും പറയുന്ന ഒരു സംഭവമാണ്. എൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ എപ്പോഴും അച്ഛനെയും അമ്മയും അനുസരിക്കുന്ന കുട്ടികൾ ഉണ്ടായിരിക്കുമോ? അതാണ് ഒരു കാര്യം. പിന്നെ എപ്പോഴും വികൃതി മാത്രം കാണിച്ച് അനുസരിക്കാതിരിക്കുന്ന കുട്ടികൾ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ അവരെങ്ങനെയാണ് കുട്ടികളാകുന്നത്? കുട്ടികളെന്ന് പറയുന്നത് സ്ഥിരമായിട്ട് ഒരവസ്ഥ അവർക്കുണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. അനുസരിച്ചുകൊണ്ടിരിക്കുക, കൃത്യമായിട്ടെല്ലാം പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുക, അതുപോലെ തന്നെ മുന്നോട്ട് പോവുക എന്ന് പറയുന്നൊരവസ്ഥ കുട്ടിയായിരിക്കുമ്പോൾ അവർക്ക് ഉണ്ടാവില്ല, ഉണ്ടാവാൻ പാടില്ല. കാരണം അവർക്ക് ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും എടുത്തുചാട്ടവും ഒക്കെ ഉണ്ടാകേണ്ട ഒരു പ്രായമാണ് അവരുടെ ബാല്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ശരി, അതൊരു നല്ല ഉദ്ദേശത്തിൽ ഈ രണ്ട് കുട്ടികൾക്ക് അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി വെച്ചു കൊടുത്തു, ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആകരുതെന്ന് മനസ്സിലാക്കാൻ ഏറ്റവും നല്ല ഉപാധി കഥകളാണെന്നുള്ളത് കൊണ്ട് അങ്ങനെ വെച്ചു കൊടുത്തു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ തന്നെ ഈ രണ്ട് കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ, അതായത് അവർക്ക് വരച്ചിരിക്കുന്ന കാർട്ടൂൺ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അപ്പു എന്ന കുട്ടിയെ വരച്ചിരിക്കുന്നത് വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള, ചിരിച്ചുകൊണ്ടുള്ള, കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇഷ്ടം തോന്നുന്ന രീതിയിൽ, ഒരു കൗതുകം തോന്നുന്ന രീതിയിലുള്ള ഒരു മുഖമാണ് വരച്ചു വച്ചിരിക്കുന്നത്. അതേസമയം ദൊപ്പുവിനെ വരച്ചു വച്ചിരിക്കുന്നത് വളരെ ദേഷ്യത്തിലുള്ള ഭാവത്തോടെയുള്ള, പുരികം മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന രീതിയിൽ, ചുണ്ടുകളിലൊക്കെ ഒരുതരം ഒരു ക്രൂരത ഉള്ള പോലെയുള്ള ഒരു മുഖം, കുട്ടിക്ക് ചേരാത്ത രീതിയിലുള്ള ഒരു ഭാവമാണ് ആ കുട്ടിക്ക് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കുട്ടികൾ ഉണ്ടാകുമോ? അതായത് കുട്ടികളെന്ന് പറയുന്നവരിൽ കുട്ടിത്തം എപ്പോഴും ഉണ്ടാവും. നമുക്കൊരു ഇഷ്ടം തോന്നുന്ന മുഖമാണ് അവർക്ക് ഉണ്ടാവുക. അപ്പോൾ ഒരു നെഗറ്റിവിറ്റി കാണിക്കാനോ, അല്ലെങ്കിൽ പിന്നെ അതിന് എന്തിനാണെന്നറിയില്ല, മുഖത്ത് കുറേ കുരുവൊക്കെ കുത്തുകുത്തൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ഞാനൊന്ന് ആലോചിച്ചപ്പോൾ, ഞാനിത് ഇങ്ങനെ പറയാൻ കാരണം എൻ്റെ അടുത്ത് വന്നൊരു മകൻ തന്നെയാണ്, ഒരു മോൻ. അവൻ എന്നോട് ചോദിക്കുകയാണ്, കുറേ നാളായിട്ട് ഈ അപ്പൂവും തൊപ്പും ഞാനിങ്ങനെ വായിപ്പിക്കുമ്പോഴൊക്കെ, അല്ല അപ്പൂവും തൊപ്പും മാത്രമല്ല, കളിക്കുടുക്കയിലെ കഥകൾ വായിപ്പിക്കുമ്പോൾ അപ്പൂവും തൊപ്പും ഇവനിപ്പോൾ നന്നായി വായിച്ചു തുടങ്ങി. അപ്പോൾ അവൻ ചോദിക്കുന്ന ചോദ്യമായി ഇതാണ്, ടീച്ചറെ എപ്പോഴും ഇതിലിങ്ങനെ പറയണ പോലെ അപ്പു നല്ല കുട്ടിയാണ്, എല്ലാവരും അനുസരിക്കും, എല്ലാവരും പറയണ അനുസരിക്കും എന്ന് ഇതിൽ കാണാറുണ്ട്. പക്ഷേ അപ്പുവായിട്ടുള്ള കുട്ടികളെ ഞാനിതുവരെ കണ്ടിട്ടില്ല എന്ന്. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്, കൺഫ്യൂഷൻ എഴുതുമ്പോൾ തെറ്റിപ്പോകുന്ന ഒരവസ്ഥ മാത്രമാണ് അവനുള്ളൂ, ലേണിംഗ് ഡിസബിലിറ്റി എന്നൊരവസ്ഥയാണ്. അപ്പോൾ അവൻ ചോദിക്കുന്നത് ഇതാണ്, ഞാനിതുവരെ അങ്ങനെ ഒരു അപ്പുവിനെ കണ്ടിട്ടില്ല, ഇതിൽ പറയുന്ന പോലെ എപ്പോഴും ഇങ്ങനെ കുറുമ്പനായിട്ടുള്ളൊരു ദൊപ്പുവിനെയും കണ്ടിട്ടില്ല. അപ്പോൾ അപ്പുവിനെ പോലെ ആകണമെന്ന് ഈ ചിത്രത്തിൽ കാണുന്നത് കണ്ടിട്ടൊരു കുട്ടി ആഗ്രഹിക്കുകയാണെങ്കിൽ അത് നടക്കുമോ? അങ്ങനെ നടക്കാതാവുമ്പോൾ ഇവരിലുണ്ടാകുന്നത് എന്താണ്? അതായത് അങ്ങനെ ആവാൻ എനിക്ക് ഒരിക്കലും സാധിക്കില്ല എന്നുള്ളൊരു ഇതിലേക്ക് ഒരു കുട്ടി എത്തിച്ചേരുകയാണോ വേണ്ടത്? ഇപ്പോൾ നമുക്കറിയാം ADHD എന്നുള്ളൊരു അവസ്ഥയൊക്കെ ഉള്ള കുട്ടികളുണ്ട്, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ എന്ന് പറയുന്ന അവസ്ഥയൊക്കെ ഉള്ള കുട്ടികളുണ്ട്. വലിയൊരു പ്രശ്നമായിട്ടല്ല അത്, പക്ഷെ അവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല, ഒരു സ്ഥലത്തിന് നേരം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, എന്തെങ്കിലും ചെയ്യണം തോന്നി അപ്പം അങ്ങോട്ട് ചെയ്യണം, എടുത്തു ചാടി പ്രവർത്തിക്കുക, അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ അവർ കാണിക്കും. പ്രശ്നങ്ങളൊന്നും അല്ലെങ്കിലും ചിലപ്പോഴൊക്കെ നമുക്കത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. അത്തരം കുട്ടികൾ ചിലപ്പോൾ കയ്യിൽ നിന്ന് സ്കൂളിൽ സാധനങ്ങൾ വെച്ചു പോരും, മറന്നു പോകും, ചിലപ്പോൾ സാധനങ്ങൾ നശിച്ചു പോകും. കാരണം അതവർ നശിപ്പിക്കാൻ വേണ്ടി നശിപ്പിക്കുന്നതല്ല, അവർക്ക് ചിലപ്പോൾ അതിനകത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടിയുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് അഴിച്ചു നോക്കുക, അങ്ങനെ അത് നഷ്ടമാവുക. അങ്ങനെ പല പ്രത്യേകതകളും ADHD ഉള്ള കുട്ടികൾക്കുണ്ട്. അവരൊക്കെ ഈ അപ്പും തൊപ്പും എന്നുള്ള കഥ വായിക്കുമ്പോൾ അതിനകത്ത് അപ്പു ആകാൻ ശ്രമിക്കുകയും നടക്കാതെ വന്നിട്ട് ഭയങ്കരമായ നിരാശ അനുഭവിക്കുകയും ചെയ്യുന്നത് നേരിട്ട് ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുകയാണ്, ശരി, നമ്മൾ കുറേ മാഗസീൻസ് നമുക്ക് ഒരുപാട് ഉപകാരം ചെയ്തു തരുന്നുണ്ട്, ഇത്തരം ചിന്തകൾ വേണം, പുസ്തക വായനയിലൂടെ റിഫോർമേഷൻസ് നടക്കണം, ചിന്തകളിൽ മാറ്റങ്ങൾ വരണം, ഒക്കെ ശരിയാണ്.
പക്ഷെ ഇത്തരം കാര്യങ്ങൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് തോന്നാറുണ്ട് വളരെ നല്ല റീച്ചുള്ളൊരു മാഗസീൻ എന്ന രീതിയിൽ ഇത്തരം മാഗസീൻസിൽ ഏത് മാഗസീനായാലും കുട്ടികളെ ഇങ്ങനെ ഐഡൻറ്റിറ്റി കൊടുത്തുകൊണ്ട് ഇങ്ങനെ ആയിരിക്കണം നല്ല കുട്ടി ഇങ്ങനെ ആയിരിക്കണം മോശം കുട്ടി എന്ന രീതിയിൽ പറയുകയും അവർക്ക് ഇത്തരം നെഗറ്റീവ് പോസിറ്റീവ് എന്ന് തോന്നിപ്പിക്കുന്ന ഇമേജുകൾ കൊടുത്ത് വളരെ കുട്ടികളുടെ മനസ്സിനെ പെട്ടെന്ന് തന്നെ അവരത് മനസ്സിലേക്ക് എടുക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതിലൊക്കെ ഒരു മാറി ചിന്ത, അതായത് ഒരു വ്യത്യസ്തമായ രീതിയിൽ ഒന്ന് ആലോചിച്ച് കുറച്ചും കൂടി ഒന്ന് മാറണം, ഈ രീതിയിൽ പലതും നമ്മൾ മാറിയിട്ടുണ്ട്. നമ്മുടെ സമൂഹം പല ചിന്തകളിലും നമുക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പണ്ടത്തെ പോലെയല്ല ഇപ്പൊ കാര്യങ്ങളെ നമ്മൾ വീക്ഷിക്കുന്നത് എന്നുള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളിലും അതേപോലെ ഇത്തരം കാര്യങ്ങളിലും കൂടി അത്തരം ചിന്തകൾ വരേണ്ടതല്ലേ എന്നൊരു തോന്നൽ എനിക്കുണ്ട്. എനിക്ക് തോന്നിയതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പങ്കുവെക്കുക. ഞാൻ കണ്ടിട്ടില്ല ഒരപ്പൂവിനെയും, ഞാൻ ഒരു തൊപ്പൂവിനെയും കണ്ടിട്ടില്ല ഇന്ന് വരെയായിട്ട്. അപ്പൊ അതുകൊണ്ട് ഒന്ന് മാറി ചിന്തിക്കാൻ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാൽ നല്ലതല്ലേ? കാരണം ഈ ഇത്തരം മാഗസീൻസ് ഒക്കെ കുട്ടികളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ്. പലപ്പോഴും എൻ്റെ മകൾ ആ പ്രായത്തിൽ എന്നോട് ചോദിച്ചിട്ടുണ്ട്, എനിക്ക് ഒരിക്കലും അപ്പു ആകാൻ പറ്റില്ലല്ലോ എന്ന് വിഷമത്തോടെ. കാരണം ഇവർ കുട്ടികളല്ലേ, ഇവരുടെ കയ്യിൽ നിന്ന് എപ്പോഴൊക്കെ കയ്യിൽ നിന്ന് പോകുന്ന അവസ്ഥകൾ ഉണ്ടാകാം. നമ്മൾ വളരെ നല്ലതെന്നും വളരെ കൃത്യമെന്നും പറയുന്ന നമ്മൾ വരച്ച വരയിലൂടെ നടക്കുന്നവർ മാത്രമാണോ കുട്ടികളെന്ന് പറയുന്നത്? അപ്പോൾ അത്തരം കാര്യങ്ങളിലൊരു മാറി ചിന്ത ആവശ്യമാണെന്ന് തോന്നുന്നു. അപ്പു ആയാലും ദപ്പു ആയാലും കുട്ടികളല്ലേ, നമുക്ക് അങ്ങോട്ട് സ്നേഹിക്കാനല്ലേ തോന്നേണ്ടത്. അതിന് പകരം മുഖത്ത് നാല് കുരുവുള്ള കുട്ടിയൊക്കെ വികൃതമായിട്ടുള്ള കുട്ടിയാണെന്നുള്ളൊരു ഒരു തെറ്റായ, അല്ലെങ്കിൽ ആ കുട്ടിയുടെ സ്വഭാവം മോശമാണെന്നുള്ളൊരു തെറ്റായ ചിന്ത പടർത്തുമോ ഈ ചിത്രങ്ങൾ എന്നുള്ള ഒരു ആശങ്ക കൂടി എനിക്കുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഐഡൻറ്റിറ്റി കൃത്യമായിട്ട് ഇന്ന കുട്ടി ഇങ്ങനെ ആയിരിക്കണം എന്ന രീതിയിലുള്ള ഒരു ചിന്തയിൽ ഒരു മാറ്റം വരേണ്ടതില്ലേ എന്നുകൂടി എനിക്ക് തോന്നി, എനിക്ക് മനസ്സിൽ തോന്നി. അപ്പം ഞാൻ ഈ പുസ്തകങ്ങളിലൂടെ എപ്പോഴും എന്നും പോകുന്നൊരു വ്യക്തിയായതുകൊണ്ട് മാത്രം വെറുതെ കുത്തിയിരുന്നപ്പോൾ തോന്നിയൊരു തോന്നലല്ല, എപ്പോഴും ഈ പുസ്തകം ഇപ്പോഴും എൻ്റെ മുമ്പിലുണ്ട് ഈ ബുക്ക്. ഈ പുസ്തകം കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുകയും അതിലൂടെ അക്ഷരങ്ങളിലൂടെ കടന്നു പോവുകയും അതിലെ ആശയങ്ങളിലൂടെ കുട്ടികൾ കടന്നു പോവുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ എപ്പോഴും എൻ്റെ മുമ്പിൽ വന്നു പോകുന്ന ഒരു സംഭവമാണ് ഈ അപ്പുവ്. അതുകൊണ്ട് തന്നെ എപ്പോഴും മനസ്സിൽ തോന്നാറുള്ള ചില ചോദ്യങ്ങളാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ക്ഷണിക്കുകയാണ് ഈ ഒരു കാര്യത്തിൽ. ഒരു മാറി ചിന്ത വേണ്ടതല്ലേ? അല്ലേ? അപ്പവും തൊപ്പും നമ്മുടെ മക്കൾ തന്നെയല്ലേ? അഭിപ്രായങ്ങൾ പറയാം.